ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന വണ്ടിയുടെ പണി ഇതാ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഫുൾ ഇരുന്ന് എൻ്റെ ഓരോ സാധനങ്ങളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ടാങ്കിൻ്റെ ഒക്കെ കളറുണ്ടോ, എന്തുമാത്രം ഷെയ്ഡ്സാണ് അത്. കണ്ടോ പച്ച, പിന്നെ കുറച്ച് ദൂരെ നിന്ന് കാണിക്കാം. അപ്പോൾ ഏകദേശം പർപ്പിളായി. കുറച്ചുകൂടെ ദൂരെ പോയി കഴിഞ്ഞാൽ സംഭവം ബ്രൗണാവും. ഇപ്പോൾ അടിപൊളിയാണ്. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ മൊത്തത്തി കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഓരോന്നായിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ തുരുമ്പൊന്നുമില്ല. ഈ വണ്ടി ഇവിടെ ആദ്യമായിട്ട് വന്നത് നമ്മളുടെ ചാനലിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. എന്നുവെച്ചാൽ ടാങ്ക് മൊത്തവും പൊള്ളി ഇളകി കൂടെ നാശാഘോഷമായിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ വണ്ടി ഡിസേർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വണ്ടിക്ക് അർഹിക്കുന്ന ആ ഒരു ക്വാളിറ്റി വണ്ടിക്ക് വീണ്ടും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഓരോ സാധനം ഇരുന്ന് കൈവച്ചിരുന്ന് പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് തുരുമ്പൊക്കെ കളഞ്ഞ് ഒന്നേന്ന് പെയിൻറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡോം അടയ്ക്കാനുണ്ട്. പിന്നെ പെട്രോൾ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം പെട്രോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ വണ്ടികളിലൊന്നും പെട്രോൾ ഇല്ല. അപ്പം എങ്ങനെയുണ്ടോ വണ്ടി, ഇഷ്ടമായോ? ഏത് കളറാണ് വണ്ടി? നമ്മളുടെ ലിറ്റിൽ മെക്കാനിക് ആ കൂടെ കൺഫ്യൂസായി. ഇങ്ങനത്തെ ഒരു കളറ് പുള്ളിക്കാരി ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് നല്ല രീതിയിൽ തിരിച്ചു വന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ സാധനം നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അവിടെ റബ്ബറിൻ്റെ കയറ്റി വിടാം. പിന്നെ അതിൻ്റെ ഫുട്ട് റെസ്റ്റിലൊക്കെ നമ്മൾ നൈലോണിൻ്റെ ബുഷാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി വളരെ ഹൈ ആണ്. ചെറുതായിട്ട് ഇവിടെ പെയിൻറ് പോയിട്ടുണ്ട്, പൗഡർ കോട്ടിങ് പോയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നമുക്ക് ഇനിയൊരു ദിവസം ടച്ച് ചെയ്യാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ബാക്കിലത്തെ ഫുട്ട് റെസ്റ്റ് പണ്ടത്തെ ആരോ ഇതിനകത്ത് ചേമ്പർ വെച്ച് ഇളക്കി കളഞ്ഞ്. അപ്പോൾ ആ ഫുട്ട് റെസ്റ്റ് നമുക്ക് വെൽഡ് ചെയ്യണം. അപ്പോൾ അതാണ് സംഭവം. ഇതിനകത്ത് ഇവിടെ ഡേറ്റ പ്ലേറ്റ് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഫ്ലക്ടേഴ്സൊക്കെ പുതിയത് ഇപ്പോൾ വെച്ചേ ഉള്ളൂ. കുറച്ച് അവിടെ ഇവിടെയും ചെറുതായിട്ട് പെയിൻ്റ് ഇളകിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പൗഡർ കോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമാണ്. ബാക്കിയെല്ലാം അടുത്തും ഒരു ഫെറോ പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ കൂടെയാണ് അവർ പെയിൻറ് കളയുന്നത്. പക്ഷേ ട്രിവാൻഡ്രത്ത് കൂടുതലും പൗഡർ കോട്ടിംഗ് കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ എടുത്ത് ചിലപ്പോൾ കത്തിച്ചെടുക്കും. അപ്പോൾ അത് കാരണമാണ് ഈ പെയിൻറ് ഇങ്ങനെ പൊള്ളി ഇളകുന്നത്. അപ്പം അതിനിപ്പം എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് പൗഡർ കോട്ട് ചെയ്യണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്ര വൃത്തികേടൊന്നുമില്ല. ഇപ്പോഴത്തെ 3M ടേപ്പിൻ്റെ ക്വാളിറ്റിയാണ്. കണ്ടില്ലേ, ഒരു 19 താക്കോലുണ്ട്. ഈ നമ്മളതിനകത്ത് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ലോക്ക് എന്ന് പറയുന്നത് പൾസറിൻ്റെ ലോക്കാണ്, പൾസർ 150. അതാണ് കറക്റ്റായിട്ട് ഇരുന്നോളും. ഈ രണ്ട് ഹോളും കറക്റ്റായിട്ട് കയറി ഇരുന്നോളും. അപ്പോൾ അത് കാരണം അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്കൊന്ന് ഒരെണ്ണം ടാങ്കിൻ്റെയും ഒരെണ്ണം എന്താ ഈ സീറ്റ് ലോക്കിൻ്റെയും കൂടെയാണ്. വണ്ടി ഒരു രക്ഷയില്ല. പെയിൻറ്റിങ് ഡാറ് പെയിൻറ്റിങ് ആയിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാർ, നിങ്ങൾ മിക്ക വണ്ടി ശ്രദ്ധിച്ചാൽ ഇതാ ഈ സാധനം കാണത്തില്ല, ഓയിൽ ലെൻസ്. മിക്കവാറും പെയിൻറ്റ് ചെയ്യുന്ന ആശാന്മാർ ഇത് പുട്ടിയിട്ടങ്ങ് അടയ്ക്കും. ഇത് നമ്മൾ പ്രത്യേകം ഇതിനെ ഇരുന്ന് പതുക്കെ 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 ഇരുന്ന് ചുരണ്ടി ഇളകി പോകാത്ത രീതിയിലാക്കി പെയിൻറ്റ് ചെയ്തെടുത്ത്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതാ ഈ ഭാഗത്ത് ഇത്രയും പീസ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ സാധനം നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി ആ ഒരു പീസ് ഇതിനകത്ത് വെൽഡ് ചെയ്തെടുത്തതാണ്. അപ്പം അത്, പിന്നെ ഇത് ഒറിജിനൽ LT ആണ്. അതാണ് ഈ ഗിയറിൻ്റെയൊക്കെ 1, 2, 3, 4 ഒക്കെ കാണുന്നത്. സിലിണ്ടേഴ്സ്
അൺസ്ലീവ്ഡ് ആണ്. പിസ്റ്റനകത്ത് ചെറിയൊരു പണി കിട്ടി, അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം പിസ്റ്റൻസ് എന്തായാലും ഇതിനകത്ത് സെയിം സൈസ് നമ്മൾ സെയിം പിസ്റ്റൻ എടുത്തിട്ടു. ഇതിനെന്തായാലും കുറച്ച് നാൾ റണ്ണിങ്ങിനുണ്ട്. കണക്റ്റിംഗ് റോഡ് വെറും ചാത്തനാണ്, അപ്പോൾ അത് കാരണം നമുക്ക് കണക്റ്റിംഗ് റോഡിനകത്ത് വലിയ കളി കളിക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കണക്റ്റിംഗ് റോഡും കാര്യങ്ങൾ, മറ്റേ ക്രാങ്ക് റീസീറ്റ് ചെയ്യുന്ന കാര്യം ഈ പ്രാവശ്യം വേണ്ടാന്ന് വെച്ചു. പിന്നെ എല്ലാം വയറിങ്ങും കണ്ട കണക്റ്റേഴ്സ് വെച്ചുള്ള കളിയാണ്. ഒന്നും മറ്റേ വയറ് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നതല്ല, എല്ലാം കണക്ടർ ടു കണക്ടർ കൊടുത്തേക്കാണ്. എല്ലാം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ബാറ്ററി ഇതിനകത്തും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വർക്ക് ചെയ്യും. ന്യൂട്രൽ സ്വിച്ചൊക്കെ പുതിയതാണ് ഇതിനകത്ത്. പിന്നെ ഇതെന്ന് പറയുന്ന ഒറിജിനൽ മറ്റേ ആർ ഡിയുടെ ഒറിജിനൽ ടെയിൽ ലാമ്പ് ബ്രാക്കറ്റാണ്. പിന്നെ ഈ മഡ്ഗാർഡൊന്നും ഇങ്ങനെയല്ല ഇരുന്നത്. അപ്പോൾ എന്നെ അതിനകത്ത് കാണാം. ആ ഒരു ഇതിൽ നമ്മളിരുന്ന് പതുക്കെ 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 ഒരു സീക്രട്ട് സോസ് വെച്ചാണ് ഇതിനെ ക്ലീൻ ചെയ്തത്. മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മറ്റേ വാട്സാപ്പിൽ വാട്സാപ്പിലല്ലോ യൂട്യൂബിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയല്ല ഇരുന്നത്. പിന്നെ ഈ സാരി കാർഡ് വലിയൊരു തലവേദനയാണ്. കാരണം ഈ സാരി കാർഡ് ഇരിക്കുന്നതുകൊണ്ട് ചെയിൻ കവറൊന്നും നമുക്ക് മര്യാദയ്ക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ സംഭവം ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു സാധനം എനിക്ക് ഈ ഫിനിഷ് ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിൽ ബ്ലാക്കാണ്, ചിലപ്പോൾ ഞാനും അതിലോട്ട് മാറും. പിന്നെ പൈലറ്റ് ലാമ്പൊക്കെ ഏകദേശം എല്ലാം മാഞ്ഞു കിടക്കുകയാണ്. എൻ്റെ കയ്യിൽ വേറെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ പുള്ളി ഇന്ന് വൈകുന്നേരം വരുമ്പം ഇത് വെക്കണോ അതോ പുതിയത് വെക്കണോ എന്നുള്ള കാര്യം ചോദിക്കാം. മീറ്റേഴ്സൊക്കെ ഒറിജിനൽ മീറ്റേഴ്സാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന റബ്ബറുണ്ടോ, ഇങ്ങനത്തെ റബ്ബർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് വളരെ നല്ല ക്വാളിറ്റി കൂടിയ സാധനമാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഒറിജിനൽ സ്റ്റാൻലി മേസൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇരിപ്പുണ്ട് യു എസ് പിക്ക്. അത് നമ്മൾ പ്ലേറ്റിങ്ങിന് കൊടുത്ത് ഇതിപ്പോൾ പുതിയ ആർ എക്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് തൽക്കാലം വെച്ചേക്കുന്നത്. നാലെണ്ണം പുതിയതാണ്, കണ്ടില്ലേ. എല്ലാം കണക്ഷൻ കൊടുത്തിട്ടേക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാറ്ററി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കണം. ഈ സാധനം നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഇത് പഴയത് വണ്ടിയിൽ വന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ ഇതൊന്നും ഫങ്ഷണൽ അല്ല. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് എന്തെങ്കിൽ ഫ്യൂച്ചറിൽ പുള്ളി ഒറിജിനൽ സ്വിച്ച് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ക്ലച്ചൊക്കെ കുറച്ച് തൽക്കാലം ടൈറ്റാണ്, കാരണം ഇപ്പോൾ വണ്ടി പണിഞ്ഞേ ഉള്ളൂ. കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഫ്രീ ആവും. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. സ്റ്റാർട്ടിങ് വീഡിയോ ഇന്ന് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പെട്രോൾ ഒഴിച്ച് ഇടാം. അപ്പം തൽക്കാലം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ വന്ന ഉടനെ നമുക്കിതിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ സീറ്റിൻ്റെ ഈ ഒരു പരിപാടി, ഈ കമ്പി വെച്ചുള്ള പരിപാടി എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഇതിൻ്റെയും ഒറിജിനൽ ബ്രാക്ക് നമുക്ക് ഒരു ലോക്ക് പോലത്തെ ഒരു സാധനമുണ്ട് എൻ്റെ ഒരു സർക്ലിപ്പൊക്കെ വരുന്നത്. അപ്പോൾ അതൊരെണ്ണം ഇതിനും ചെയ്യണം, എൻ്റെ വണ്ടിക്കും ചെയ്യണം. എൻ്റെ വണ്ടിയിൽ ആ സാധനം മിസ്സിങ്ങാണ്. അപ്പോൾ അതാണ്, പകൽ നിങ്ങൾക്ക് ഈ വണ്ടി കാണണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പകൽ ഈ വീഡിയോ എടുക്കുന്നത്. വണ്ടി ഇപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഇനി മിക്കവാറും ഈ വണ്ടിയും കൂടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ആ ഏരിയ മൊത്തം ഫ്രീ ആണ്. ഇപ്പോൾ അവിടെ എൻ്റെ മൂന്ന് വണ്ടികളാണ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത്. ഒന്ന് മേളിലുണ്ട്, അപ്പോൾ അതും കൂടെ താഴെ ഇറക്കി അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഒരു സർപ്രൈസ് വരുന്നുണ്ട് മിക്കവാറും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് എത്തും. അത് നമ്മുടെ സൂപ്പർ ബൈക്കിൻ്റെ റോഡ് ടു സൂപ്പർ ബൈക്കിലെ ഒരു വണ്ടിയാണത്. അപ്പം അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്കിനി അടുത്ത രണ്ട് മൂന്ന് മാസം ചെയ്യാനുള്ള പ്രോജക്ട്സായി. പിന്നെ വേറൊരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഷോഗൻ ആൾക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഇടയ്ക്ക് വെച്ച് എൻ്റെ ക്യാമറ വർക്കിംഗ് അല്ലായിരുന്നു, ആ സമയത്ത് ആ വണ്ടി അത്യാവശ്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം ഷോഗൻ്റെ പുള്ളിയുടേതിൽ ഒരു ആർ എക്സ് 135 കൂടെ ഉണ്ട്. അപ്പോൾ 135 എവിടെയോ പുള്ളി ഏതോ ലോക്കൽ മെക്കാനിക്കിൻ്റെ കൊടുത്ത് അയാൾ പണിഞ്ഞ് കുളമാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഇപ്പോൾ കയറി റേസ് ആവുകയാണ്. അപ്പോൾ അത് നോക്കാനുള്ള സമയം എൻ്റെ ഇല്ലാത്തതുകൊണ്ട്, കാരണം പുള്ളിയുടെ വീടെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി അത് ശരിയാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോഗൻ പണിഞ്ഞ്
പെട്ടെന്ന് പണി തീർത്തു. അപ്പോൾ എന്തായാലും ആ വണ്ടി ടച്ച് അപ്സിന് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്യാം ഫൈനൽ. എൻജിൻ റീബിൽഡൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ, പക്ഷേ ആ ഒരു സാധനം ഒന്നുകൂടെ നമുക്ക് നോക്കണം, കാരണം കുറേ ഫുട്ടേജ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ഒരു സാധനം നോക്കിയിട്ട് നമുക്ക് ഫൈനലി അതിൻ്റെ വീഡിയോയും കൂടെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇനി വീഡിയോസ് വരും. ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങിയാലും എന്തായാലും ഇത് ഞാനും ഇതിൻ്റെ ഓണറായ പുള്ളിയും നമ്മൾ രണ്ടുപേരും ആർ ഡി എസിൽ ഓരോ കുറച്ച് റൈഡ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നടക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇനി വീഡിയോസ് ഇതിനെക്കുറിച്ച് ഇടാം. വയറിങ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ കഴിഞ്ഞ്, ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഡോം എടുത്ത് ഫിറ്റ് ചെയ്താൽ മതി. അത് ഞാൻ ഫിറ്റ് ചെയ്യാതെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ബാറ്ററിയുടെ കുറച്ച് സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.